കണ്ണൂരിൽ തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ നിന്നും കുഞ്ഞ് തലനാരിടയ്ക്ക് രക്ഷപ്പെട്ടു. മട്ടന്നൂർ നീർവേലിയിലാണ് സംഭവം. മുറ്റത്ത് കളിക്കുകയായിരുന്ന കുഞ്ഞിന് നേരെ തെരുവു നായ്ക്കൾ പാഞ്ഞെടുക്കുകയായിരുന്നു. ശബ്ദം കേട്ട് ഓടിയെത്തിയ അയൽവാസിയാണ് കുഞ്ഞിനെ രക്ഷിച്ചത്. സജോ ദേവസ്വം നൽകും കണ്ണൂരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ. സജോ, തലശ്ശേരിയിലെ വാർത്ത നമ്മൾ കണ്ടതാണ്, അറിഞ്ഞതാണ്. അതിന് നടുക്കം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. ഇപ്പോൾ ഇതാ മട്ടന്നൂരിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? അവിടെയും ഈ തെരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷമാണെന്നാണോ? പ്രജന, ഇത്തരം നിരവധി സംഭവങ്ങളാണ് കണ്ണൂർ ജില്ലയിലെ വിവിധയിടങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ മട്ടന്നൂർ നീർവേലിയിലെ സംഭവം ഇന്നലെയാണ്. ഇന്നലെ തന്നെ കണ്ണൂർ പുഴാതിയിലും സമാനമായി രണ്ടിടത്തും കുരുന്നുകളാണ്. കുട്ടികൾ മട്ടന്നൂർ നീർവേലിയിൽ വീട്ടുമുറ്റത്താണ്, അവിടെ നീർവേലി ഒലിവ് ഹൗസിൽ സിറാജിൻ്റെ മകൾ ആയിഷ മുറ്റത്ത് കളിക്കുന്നതിന് വേണ്ടി ഇറങ്ങിയതാണ്. ആ സമയത്താണ് തെരുവുനായക്കൂട്ടം പാഞ്ഞെടുത്തത്. വീട്ടുകാർ അകത്തായിരുന്നു. തൊട്ടടുത്ത അയൽവാസി ഓടിയെത്തിയാണ് ഈ തെരുവുനായ്ക്കളെ ഓടിച്ചത്. ഈ കുഞ്ഞിനെ ആക്രമിക്കാൻ വേണ്ടിയും തെരുവുനായ്ക്കൾ പാഞ്ഞെടുക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. സമീപത്തെ വീട്ടിലുള്ളൊരു സ്ത്രീയാണ് ഓടിയെത്തി ആ തെരുവുനായ്ക്കളെ ഓടിക്കുന്നത്. പിന്നീട് വീട്ടിനകത്തുനിന്ന് ബന്ധുക്കളും മറ്റും ഇറങ്ങിയെത്തിയാണ് കുഞ്ഞിനെ രക്ഷിക്കുന്നത്. ഇങ്ങനെ ഈ മേഖലയിലും നീർവേലി ഭാഗത്തുൾപ്പെടെ വ്യാപകമായ തെരുവുനായ ശല്യം ഉണ്ടെന്ന് നാളുകളായി പരാതി ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയും കാര്യമായി ഒന്നും നടക്കുന്നില്ല. എല്ലായിടത്തും പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്ത് പ്രവർത്തനക്ഷമമായ ഏറ്റവും പ്രധാനപ്പെട്ട ABC സെൻ്ററുകളിലൊന്ന്, ജില്ലയിൽ ആകെ ഒരു ABC സെൻ്ററേ ഉള്ളൂ, അത് പടിയൂരാണ്. അവിടെ തന്നെ ഒരു ദിവസം പരമാവധി കുറച്ച് നമ്പർ നായ്ക്കളെ മാത്രമേ വന്ധീകരിക്കാൻ കഴിയുള്ളൂ. മാത്രമല്ല വലിയ ചിലവുള്ള പ്രവർത്തനം കൂടിയാണ്. ഇക്കാര്യത്തിലൊക്കെ നിയമപരമായ തടസ്സം എന്നതൊക്കെയാണ് പറയുന്നത്. പക്ഷേ അപ്പോഴും ഈ സംഭവങ്ങൾക്ക് യാതൊരു കുറവും ഉണ്ടാകുന്നില്ല. വലിയ ആശങ്ക, കുട്ടികൾ വീട്ടുമുറ്റത്ത് സ്കൂളിൽ പോകുമ്പോഴോ പുറത്തേക്ക് ഇറങ്ങുമ്പോഴെല്ലാം വീട്ടുമുറ്റത്ത് തന്നെ ഇത്തരം സംഭവം ഉണ്ടാകുന്നു. ഇനി പുഴാതിയിലേക്ക് വരികയാണെങ്കിൽ UKG വിദ്യാർത്ഥിയായ AP ഇലിയാസ് വീടിന് മുറ്റത്തിറങ്ങി ആ റോട്ടിലൂടെ നടക്കുമ്പോഴാണ് തെരുവുനായ കൂട്ടം ഓടിച്ചത്. പിന്നീട് ബന്ധുവിൻ്റെ വീട്ടിലേക്ക് ഓടിക്കയറിയാണ് രക്ഷപ്പെട്ടത്. രണ്ട് ദൃശ്യങ്ങളും പരിശോധിക്കുമ്പോൾ ഇത്തരത്തിൽ കുരുന്നുകൾക്ക് നേരെ നിരവധി സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട്. തലനാരിഴയ്ക്ക് ഭാഗ്യത്തിനൊക്കെ രക്ഷപ്പെടുന്നതാണ്. പക്ഷേ ഇപ്പോഴും ഭാഗ്യം തുണച്ചുവെന്ന് വരില്ല. ഈ മാത്രമല്ല സജു, എത്രമാത്രം ഭയന്നിട്ടാണ് ആ കുട്ടികൾ ഉണ്ടാവുക ആ സമയത്ത് എന്ന ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. സജു ദേവസ്യാണ് കണ്ണൂരിൽ വിശദാംശങ്ങൾ നൽകിയത്.